വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മളിപ്പോൾ പ്ലം കേക്കിൻ്റെ സീസൺ ആണല്ലോ. ഒരു വെറൈറ്റി ആയിട്ട് മുട്ട ചേർക്കാതെ മുട്ടയ്ക്ക് പകരം തൈര് ചേർത്ത് പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: 2 കപ്പ് സെൽഫ് റൈസിംഗ് ഫ്ലവർ, അല്ലായെങ്കിൽ കേക്ക് ഫ്ലവറും ബേക്കിംഗ് പൗഡറും. പിന്നീട് കാരമലൈസ്ഡ് ഷുഗറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അത് 1 കപ്പ്. അത് കാരമലൈസ്ഡ് ഷുഗറിൽ ഓൾറെഡി ആ കരിച്ച ഷുഗറാണ്. പിന്നീട് വേണ്ടത് 1/2 ടീസ്പൂൺ സോൾട്ട്, മാർജറീൻ 180 ഗ്രാം. ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ്: ഈ പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ കൂടുതൽ റീസൺസ് ആണുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള നട്ട്സ്, ചെറി, അവനവൻ്റെ ഇഷ്ടം പോലെയുള്ള ഡ്രൈഡ് ഫ്രൂട്ട്സ് നമുക്കിതിൽ ചേർക്കാം. ഞാനിവിടെ ചെറി, റീസൺസ്, കാഷ്യൂനട്ട് ഇതെല്ലാമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറേ ഫ്ലേക്സും. പിന്നീട് വേണ്ടത് നമ്മുടെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ ഏലക്കായ, ജാതിക്കായ, ഇതെല്ലാം കൂടെ പൊടിച്ചത്. അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. വാനില എസൻസ്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് തൈരാണ്. ഇവിടെ 2 കപ്പ് മാവിന് 1 കപ്പ് തൈര്. തൈര് പ്രത്യേകം ശ്രദ്ധിച്ചോണം, റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കണം. ആദ്യമേ നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് അരിപ്പയിലിട്ട് ഈ ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. എപ്പോഴും പ്ലം കേക്കോ ഏത് തരത്തിലുള്ള കേക്ക് ഉണ്ടാക്കുമ്പോഴും മാവ് എപ്പോഴും ഫ്രഷ് ആയിരിക്കണം. പഴകിയ മാവ് ഒരിക്കലും ചേർക്കരുത്. അത് കേക്ക് റൈസ് ചെയ്ത് വരാനായിട്ട് താമസിക്കും. നന്നായിട്ട് പൊങ്ങി വരണേ നല്ല ഫ്രഷായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ചേർക്കണം. ഇനിയും നമുക്ക് സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന നമ്മുടെ ഈ തൈര്, റൂം ടെമ്പറേച്ചറിലുള്ള തൈര് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അധികം പുളിയുള്ള തൈര് ചേർക്കരുത്. ഇതിലേക്ക് നമ്മൾ ഒരു വലിയ പാത്രത്തിലെടുക്കണം, അല്ലെങ്കിൽ ഈ ബൈകാർബണേറ്റ് ഓഫ് സോഡ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് പുറത്തോട്ടിങ്ങനെ ഫെർമെൻ്റ് ചെയ്ത് പുറത്തോട്ട് ചാടും, ബബിളപ്പ് ചെയ്യും. അപ്പം ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ തൈരിൻ്റെ ഈ മിശ്രിതത്തിലേക്ക് നമ്മുടെ ഉണക്കമുന്തിരിയും എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. 5 മിനിറ്റ് ഇത് ഈ മിശ്രിതത്തിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇരുന്നാൽ മതി, നല്ല സോഫ്റ്റായിട്ട് വരും. അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് നമ്മുടെ ഈ മാവും ഉപ്പും കൂടെ നമ്മൾ കയ്യും കൊണ്ട് ഈ മാർജറീനുമായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതായത് പുട്ടിന് നനയ്ക്കുന്ന പോലെ നനച്ച്, ഒരു രീതിയിലും നമ്മൾ എഗ് ബീറ്റർ ഉപയോഗിക്കുന്നില്ല. അതിലേക്ക് നമ്മൾ ഈ പഞ്ചസാരയും ഈ പൊടിച്ചു വച്ചിരിക്കുന്ന ഈ സ്പൈസസും കൂടെ ഇട്ട് കൈയും കൊണ്ട് തന്നെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഈ തൈരും ബൈകാർബണേറ്റ് ഓഫ് സോഡയും കൂടെ ഇട്ട് എല്ലാം കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വാനില എസൻസും പിന്നെ പ്ലം എസൻസ് അവൈലബിൾ ആണെങ്കിൽ അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം കൺസിസ്റ്റൻസി പ്രത്യേകം നോട്ട് ചെയ്യുക. ഒരു രീതിയിലും ഇത് നീണ്ടു പോകരുത്. ഇൻഗ്രീഡിയൻസിൻ്റെ എമൗണ്ട് കറക്റ്റ് ആ റേഷ്യോ തന്നെ ഫോളോ ചെയ്യുക. ഒരു ഗ്രീസ് ചെയ്തിരിക്കുന്ന ഒരു പാനിലേക്ക് നമുക്കിതുപോലെ തന്നെ ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഈ മിശ്രിതം വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഓവനി വെച്ചാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവനില്ലാത്തവർക്ക് ഇപ്പം എല്ലാം കുറേ റെസിപ്പീസ് കാണുന്നുണ്ട്, പ്രഷർ കുക്കറിലോ സാധാരണ ഒരു പാനിലോ ഏത് രീതി വേണേലും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 160-170 ഡിഗ്രിയിൽ ഏകദേശം ഒരു 45-55 ഇടയ്ക്ക് ടെമ്പറേച്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പോഴും പ്ലം കേക്ക് കൂടുതൽ സമയം ബേക്ക് ചെയ്യാനെടുക്കും. ഈ മിശ്രിതം ഈ ട്രെയിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ ടാപ്പ് ചെയ്ത് അതിൽ വല്ല എയർ ബബിൾസും ഉണ്ടെങ്കിൽ ആ ടാപ്പ് ചെയ്യുമ്പോൾ ആ എയർ ബബിൾസ് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും.
ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചുമ്മാതെ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തല്ലേ കിട്ടുന്നത്, അതുപോലെ നമ്മൾ നട്ട്സും അതൊക്കെ അവനവൻ്റെ ചോയ്സ് തന്നെ. ഞാനിവിടെ കാഷ്യൂ നട്ടും ആൽമണ്ട്സും കുറച്ച് ഗ്ലേസ് ചെറീസുമാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് ചൂടായ ഓവൻ്റെ അകത്ത് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്നും ഉണ്ടാക്കാവുന്ന ഒരു പ്ലം കേക്കാണ് ഇതെന്നോട് റിക്വസ്റ്റ് ചെയ്തിയ ഒരു റെസിപ്പി ആയിരുന്നു. മുട്ടയില്ലാത്ത ഒരു റെസിപ്പി പ്ലം കേക്ക് ചെയ്യണമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൊരു കേക്കാണ് ഇത്. എഗ് ബീറ്ററിൻ്റെ ആവശ്യമില്ല, എഗ്ഗിൻ്റെ ആവശ്യമില്ല, മിക്സിയുടെ ആവശ്യമില്ല. എല്ലാവരും ക്രിസ്മസിന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. സൈനിങ് ഓഫ്, ഷൈനോ തോമസ്.